എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. എബ്രായ ലേഖനം 11:24 വിശ്വാസത്താൽ മോശത്താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പാപത്തിൻ്റെ വഴി വിട്ടുമാറുവാൻ മോശയ്ക്ക് പ്രചോദനമായി തീർന്നത് അതിലൊരു രഹസ്യവും ഒരു മാർഗവും ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ വഴി വിട്ടുമാറാനുള്ള രഹസ്യമെന്ന് പറയുന്നത് അത് താൽക്കാലിക ഭോഗം നൽകുന്നതാണ്, പിന്നീട് നാശത്തിലേക്കാണ്. പാപം താൽക്കാലികമായി നമുക്ക് സന്തോഷം നൽകുന്നതാണ്, എന്നാൽ പിന്നീട് അത് നാശത്തിലേക്ക് കൊണ്ടുചെന്നു എത്തിക്കും എന്നതുകൊണ്ട് മോശ പാപത്തിൻ്റെ വഴി വിട്ടുമാറി. പാപത്തിൻ്റെ വഴി വിട്ടുമാറാൻ അതിലൊരു മാർഗമെന്ന് പറയുന്നത് ദൈവജനത്തോട് ചേരുക. പാപത്തിൻ്റെ വഴി വിട്ടുമാറി ദൈവജനത്തോട് ചേർന്നാൽ വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കും. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വിശ്വാസത്തിൽ വളരണമെങ്കിൽ 1, പാപത്തിൻ്റെ വഴി വിട്ടുമാറുക. 2, ദൈവജനത്തോട് ചേരുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല പിതാവേ, നൽകിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വിശ്വാസത്തിൽ വളരുവാൻ ഈ മാർഗം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കർത്താവ് സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.